प्यारे छात्रों, आज की कक्षा में गीते चतुर्वेदी की एक जीवनी, सबसे बड़ा शोमैन चार्ली चैपलिन की जीवनी का बाकी हमसे देखिए। पिछले दिन में हमने क्या समझ गया था, चार्ली चैपलिन के छोटे बच्चे होते समय स्टेज पर आ जाने और अपने कार्यक्रम चल रहे थे। നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു മനസ്സിലാക്കിയത്? ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രം, അതായത് ഗീതി ചതുർവേദിയുടെ സബ്സെ ബഡാ ഷോമാൻ്റെ ഒന്നാം ഭാഗത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. അതിലെ കുട്ടിയായിരിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ പിന്നെ ആദ്യമായിട്ട് സ്റ്റേജ് പങ്കിടേണ്ട ഒരവസ്ഥ, അമ്മയുടെ ശബ്ദം മോശമായതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി. എന്തായാലും നമുക്കറിയാം, വളരെ മനോഹരമായിട്ട് കുട്ടി ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടുകയും അത് കയ്യടി ഉണ്ടാവുകയും പിന്നീട് വളരെയധികം ജനങ്ങളത് ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റേജിലേക്ക് പൈസകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാനാദ്യം പൈസ എടുക്കട്ടെ എന്നിട്ട് പരിപാടികൾ നടത്താമെന്ന് പറയുന്നതിലൂടെ ഉണ്ടായിരുന്ന ഒരു ഫലിതം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിരുന്നു. तब तक मैनेजर एक रूमाल लेकर आया और पैसे बटोरने लगा. अब नम्डे मैनेजर स्टेज वह रूमाल कर्चीफ आया और पैसे बटोरने लगे, पैसे कलेक्ट करने लगे, कलेक्ट. चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. कुटी അവൻ്റെ മനസ്സിൽ തോന്നിയത് ഈ പൈസ മാനേജർ എടുത്ത് കൊണ്ടുപോകും എന്നുള്ള തോന്നലായിരുന്നു. രഖലിയ ഒരു സ്നേഹ ബാത്ത് ഷിക്കായത്തി ലഹജേ ഇസ്മേ ദർശകം സേ കഹദി അസി തബ് ഓർ ബഡ് ഗേ ജബ് റൂമാൽ കി പോട്ടലി മേ പൈസ ബാന്ത് ബേക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ മാനേജർ കെ പീച്ചെ ചാർലി വ്യാകുലത സേ ലക്ക് ഗയ ജബ് തക് മാനേജറിനെ വ പോട്ടലി മാം കെ ഹവാലെ नहीं की वह नहीं लौटा. मैनेजर कर्चीफुमായി വന്നപ്പോൾ പൈസ മാനേജർ എടുക്കാൻ തോന്നി എന്ന് തോന്നിയ കുട്ടിക്കുണ്ടാവുന്ന ഒരു വികാരം അത് കാണികളുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ മാനേജർ സ്വന്തം പൈസ എടുക്കാൻ കൈക്കലാക്കാൻ പോവുകയാണെന്ന് ചാർലിക്ക് തോന്നി. അവൻ ഇക്കാര്യം പരാതി തരഞ്ഞ കംപ്ലൈൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, ലഹജെ മേ ദർശകം സെ കഹതി, ഒരു വോയിസായിട്ട് കാണികളോട് പറഞ്ഞു. ദർശകം സെ കഹതി. അപ്പോഴേക്ക് എന്ത് ചെയ്തു എന്നറിയോ, ആ ഹാള് മുഴുവൻ ചിരിയോട് ചിരിയായിരുന്നു. ഹസി ലാഫ് തപ്പോർ ബഡുകൈ വർദ്ധിച്ചു. ഇപ്പം റൂമാൽ കി പോട്ടലിയുമേം പൈസ ബാന്ത് ബേക്ക് സ്റ്റേജിക്ക് ഓർ ജാത്തി. അപ്പോൾ ആ കർച്ചീഫിൻ്റെ പൊതിയിൽ പണവും കെട്ടി ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ ഇങ്ങനെ പോകുമ്പോൾ, പോട്ടലി മീൻസ് പാക്ക്, പാക്കാക്കിയിട്ടൊരു കർച്ചീഫിൽ പൊതിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നിൽ തന്നെ പീച്ചെ ചാർലി വ്യാകുലദാസിയിലേക്ക് എത്തിക്കുക. പിന്നിൽ ചാർലിയും വളരെ ദുഃഖിതനായിട്ട് പോയി വ്യാകുലപ്പെട്ടുകൊണ്ട്. ഇത് ജനങ്ങളുടെ ചിരി വർദ്ധിച്ചു, തമാശ രൂപത്തിലെടുത്തു. തപ്തക്ക് മാനേജറിനെ പോട്ടലി മാം കെ ഹവാല നെഹി ബ നെഹി ലൗട്ട. ആ പൊതി അമ്മയെ ഏൽപ്പിക്കും വരെ അവൻ തിരിച്ചു വന്നില്ല, അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ അകലെ പാരഗ്രാഫ്, അതൊരു വല്ലാത്തൊരു അനുഭവം. അതായത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു കാണികളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയെ ഏറ്റവും പിന്നെ നല്ല രീതിയിലെത്തിക്കാൻ, ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന ചില പൊടിക്കൈകൾ. പക്ഷെ കുട്ടിയായ മനസ്സിൽ, കുട്ടി ആയിരിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കാണികളെ ഏറ്റെടുത്തു. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാത്തി ഉസ്കെ ബാദ് ഉസേ ദർശകം സേ ബാത്ചീത് കി നർത്തികിയ ഓർ അപ്പനെ മാം സഹിത് കൈ കായകം കി നക്കൽ ഉതായി. അങ്ങനെ ചാർലി ജനങ്ങളിൽ ആഹ്ലാദം പരത്തി. എന്താണ് ഗുദ്ഗുദി? ജോയ്, ആഹ്ലാദഭരിതനായി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഉസ്കെ ബാദ് ദർശകം കെ ബീച്ച് വാർത്താലാപ്പി, കാണികളുമായിട്ട് സംഭാഷണം നടത്തി.
നിർത്തുകയാ ഡാൻസ് ചെയ്തു റബ്ബിനി മാം സഹീദ് കൈ ഗായകോങ്കി നക്കൽ ഉദാരി അമ്മ ഉൾപ്പെടെയുള്ള പല ഗായകരെയും നക്കൽ ഉദാരി ഇമിറ്റേറ്റ് ചെയ്തു അനുകരിച്ചു മാസൂമിയത്ത് മേ ഉസ്നെ തോടി ദേർ പഹലെ ഫട്ടി മാം കി ആവാസ് ഓർ ഉസ്കെ ഫുസ്ഫുസാനെ ബി നക്കൽ കർ ഉതാർത്തി നിഷ്കളങ്കമായ തൻ്റെ മനസ്സ് അവൻ്റെ പ്രവർത്തനം അവൻ്റെ കളികൾ ആ ജനങ്ങൾ ഏറ്റെടുത്തു അല്പം മുമ്പ് അമ്മയുടെ ഇടറിയ ശബ്ദവും അവരുടെ കുശുകുശുപ്പും അനുകരിച്ചിരുന്നു അമ്മയുടെ ആ ഇടറിയ ശബ്ദം കൂടി അനുകരിച്ചപ്പോൾ അമ്മക്കുണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ മകൻ നികത്തിയെടുത്തു അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വാക്യാഹേ ലോകോ മേ ടഹാക്കോങ് കി ഹിസ്സേദാരി ഹുയി ഓർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർണേലുകി അപ്പോൾ അതിൻ്റെ മുന്നേ പറഞ്ഞിരിക്കുന്നത് മാസൂമിയത്ത് നിഷ്കളങ്കമായ അവൻ്റെ മനസ്സിലേക്ക് അല്ല അവൻ നിഷ്കളങ്കതയോടുകൂടി അതൊന്നും ഒരു തെറ്റായിട്ട് അവന് തോന്നിയില്ല പഹലെ ഫടി മാംകി ആവാസ് ഒരു സ്വസ്വസാനെ അപ്പോൾ ആ അമ്മയുടെ പെറുപെറുപ്പും അവൻ അനുകരിച്ചു ലോകോമേ ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി ഓർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ ലേക്ക് കൂട്ടിയിട്ട് പൈസ അങ്ങോട് എന്തു ചെയ്തു സ്റ്റേജിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു ടഹാക്ക മീൻസ് പൊട്ടിച്ചിരിയാണ് ജനങ്ങളങ്ങനെ ആവേശം കൊണ്ട് പൊട്ടിച്ചിരിച്ചു ഓർ അന്തുമേ മാം ജബ് ഉസേലേനെ ആയിക്ക ദർശകോനെ ദേർത്തക്ക് ഗഡേ ഹുക്കർ താലിയാൻ പശായി ജനങ്ങളങ്ങനെ അവസാനം അമ്മ അവനെ കൂട്ടാനായി വന്നപ്പോൾ കാഴ്ചക്കാർ വളരെ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അമ്മ സ്റ്റേജിലേക്ക് വന്ന് മകനെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ജനങ്ങളങ്ങനെ ആവേശഭരിതരായി കൈയടിക്കുക അങ്ങനെ അമ്മക്ക് എന്തു ചെയ്തോ പലരും അമ്മയുടെ കൈ പിടിച്ചു കൊടുത്തു അങ്ങനെ അഭിമാനം തോന്നിയ നിമിഷമായി അമ്മയുടെ ആ എല്ലാ സങ്കടങ്ങളും മകൻ തീർത്തു കൊടുത്തു അങ്ങനെ കൈലോകോനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ് കി അതിനു മുമ്പേ ദർശകോനെ ദേർ തക്ക് ഗഡേ ഹൊക്കർ താലിയാൻ ബച്ചായി താലിയാൻ ബച്ചായി എന്ന് പറഞ്ഞാൽ കൈയടിക്കുകയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അവർ ഗഡേ ഹോക്കർ താലിയാൻ പറ്റി അങ്ങനെ അങ്ങനെ ആദരവോട് കൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കൈയടിക്കാൻ മാത്രമല്ല എല്ലാ കാണികളും എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന ആദരവോട് കൂടി കൈയടിച്ചു ചെറിയ കുട്ടിയെ കൈലോകോനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ്ക്ക് ഒരുപാട് ജനങ്ങൾ അമ്മയുടെ കൈ പിടിച്ച് കുലുക്കി ചോട്ടെ ബച്ചയ്ക്ക് താരിഫ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം സന്തോഷം അറിയിച്ചു പ്രശംസിച്ചു താരിഫ്ക്ക് പ്രശംസിച്ചു വിഷ് ചെയ്തു ചാർലി സ്റ്റേജ് പർ പഹലി ബാറായ ആർമാം ആക്കരി ബാർ അതാണ് അതിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റേജിൽ ചാർലി ആദ്യമായി വന്നു അമ്മ അവസാനമായും വന്നു ദുനിയാക്കെ സബ്സേ ബഡേ ഷോമൻ കയഹ് പഹല ഷോത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാനായ ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത് അയാൾ അങ്ങനെ ഒരാൾ ഉസ്നെ ജന്മ ലേലിയാത്ത അങ്ങനെ ഒരാൾ ജന്മം എടുത്തിരുന്നു എന്നർത്ഥം ലോകത്തിന് മാതൃകയായി ലോകത്തെ ചിരിപ്പിക്കാൻ ലോകത്തെ ഏറ്റവും സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് ജനങ്ങളെ ചിരിപ്പിക്കാൻ ഇങ്ങനെയൊരു പ്രതിഭ ജന്മമെടുത്തു എന്നർത്ഥം ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഈ പാഠം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കാം അടുത്ത ദിവസം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ തരും ഓക്കെ താങ്ക് യു